പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവ കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചുള്ള അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നാല് ദിവസങ്ങളിൽ ഓരോ വ്യക്തികളെക്കുറിച്ചല്ല, ഓരോ തരത്തിലുള്ള ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ആത്മാക്കളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധയായി ജീവിച്ച ഒരു കന്യാസ്ത്രീയുടെ കാര്യം പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ ദിവസം ഒരു സാധാരണക്കാരനായ വ്യക്തി 1250 വർഷത്തോളം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് പറഞ്ഞത്. മൂന്നാമത്തെ ദിവസം കഠിനമായിട്ടുള്ള, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പാപങ്ങളൊക്കെ ചെയ്ത് നിയമങ്ങൾ തെറ്റിക്കുക എന്നുള്ള പാപങ്ങൾ, അത് പറഞ്ഞാൽ ഒരു കന്യാസ്ത്രീയുടെ കാര്യം തന്നെയാണ്, ഒരു സന്യസ്തയുടെ. അവരെ ഈ അവരോട് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു വ്രതമെടുക്കുമ്പോൾ അവരോട് ഇതായിട്ടുള്ള നിയമങ്ങൾ പാലിക്കപ്പെടാതെ ഇരുന്നപ്പോൾ അവർക്ക് സംഭവിച്ചതാണ്. നാലാമത്തെ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ കാര്യവും നമുക്ക് എല്ലാവർക്കും, നാലാമത്തെ ദിവസത്തിൻ്റെ കാര്യവും എല്ലാവർക്കും ഏകദേശം അറിയാം. ഇത് അഞ്ചാമത്തെ ദിവസം നമ്മൾ എടുക്കുന്നത് ഒരു പോപ്പിൻ്റെ, ഒരു വളരെ ശുദ്ധിയോടുകൂടെ ജീവിച്ച ഒരു പോപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം, ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് പോപ്പ് ഇന്നസെൻറ്റ് 3 എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്, പോപ്പ് ഇന്നസെൻറ്റ് 3. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മഹാന്മാരായ പോപ്പുമാരിലൊരാളായിട്ടാണ് ഈ പോപ്പ് ഇന്നസെൻറ്റ് 3 അറിയപ്പെടുന്നത്. അദ്ദേഹം ഫ്രാൻസിസ് അസീസി പുണ്യവാൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പോപ്പാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ്റെ ഫ്രാൻസിസ്കൻ ഓർഡർ തുടങ്ങാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് അദ്ദേഹമാണ്. അതേപോലെ അദ്ദേഹം ചെയ്ത മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ വലിയ തീക്ഷ്ണതയോടുകൂടെയും ദൈവസ്നേഹത്തെ പ്രതിയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിലെ രണ്ട് മൂന്ന് കാര്യം, ഒന്ന്, ലാട്രൻ കൗൺസിൽ, നാലാമത്തെ ലാട്രൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സമയത്ത്. അപ്പോൾ അത് വിളിച്ചു കൂട്ടി അദ്ദേഹം വന്ന് ട്രാൻസബ്സ്റ്റാൻഷ്യേഷനെക്കുറിച്ച് പറഞ്ഞാൽ ഈശോയുടെ അപ്പം തിരു ശരീരമായും തിരു രക്തമായും മാറുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കി ഒരു 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 കൂടെയാണ് അദ്ദേഹം അത് ഈ കൗൺസിലൂടെ അദ്ദേഹം അത് എടുത്ത് പറയിപ്പിക്കുക കൂടെ ചെയ്തിട്ടുള്ളൊരു പോപ്പാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പാഷാണ്ഡതയെ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ എത്ര തെറ്റായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളും ബോധ്യങ്ങളും അതിനെ യൂറോപ്പിൽ നടന്നതിനെല്ലാം ശക്തമായിട്ട് എതിർത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതിനെതിരെ പടപൊരുതിയ ഒരു വ്യക്തിയാണ്, അതിനെ തകർക്കാനും ഇല്ലാതാക്കാനും. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് മുസ്ലിം എക്സ്ട്രീമിസ്റ്റിൻ്റെ തീവ്രവാദ സ്വഭാവമുള്ളവരെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് കുരിശുദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് സഭയുടെ ചരിത്രം നോക്കുമ്പോൾ. ആ ഒരു അവസ്ഥയിലുള്ള മുസ്ലിം അധിനിവേശ ശക്തികളെ ചെറുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് വലിയ കാര്യങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു, വലിയ അത് അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോപ്പ്, ഇത്രയും വിശുദ്ധിയോടുകൂടെ കത്തോലിക്ക തിരുസഭയെ നയിച്ച പോപ്പുമാരിൽ ഒരാൾ, പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ അത്രയും ലെവലിലുള്ള ഒരു പോപ്പുമാരിലൊരാൾ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് എത്തുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പം അദ്ദേഹം വിശുദ്ധ ലുഡ്ഗേഡ
എന്ന് പറയുന്ന ഒരു വിശുദ്ധയ്ക്ക്, ആ വിശുദ്ധ ബെൽജിയത്തിലുള്ള ഒരു വിശുദ്ധയാണ്. ആ വിശുദ്ധയാണെന്ന് വിശുദ്ധ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആ പതിമൂന്ന് ആ പുണ്യവാന്റെ ഫ്രാൻസിസ് പുണ്യവാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധയാണ്. ഒരുപാട് വിഷൻസ്, ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒക്കെ വിശുദ്ധയിലൂടെ നടന്നൊരു വിശുദ്ധയാണ്. അപ്പോൾ ഈ വിശുദ്ധയ്ക്ക് പോപ്പ് ഇന്നസെൻ്റ് മൂന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നൊരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എൻ്റെ പ്രിയ പിതാവ് ഇത് അങ്ങാണോ, ഞങ്ങളുടെ എല്ലാവരുടെയും പിതാവായ പോപ്പാണോ, പോപ്പ് ഇന്നസെൻ്റ് ആണോ? അതെ, ഞാൻ തന്നെയാണ്. അങ്ങ് എന്താണ് ഈ അവസ്ഥയിൽ? അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഇന്ന് മരിച്ചു. മരിച്ചു കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടാനുള്ള ഈ ജഡ്ജ്മെൻറ്റ് നടന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഈ വിശുദ്ധയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ദൈവം അനുവാദം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് കുറേ സമയമെടുത്തും കുറേ മാസങ്ങളെടുത്തും വർഷങ്ങളും എടുത്ത് കൊടുക്കുന്നത് ഇദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങളെ പ്രതി ദൈവത്തിന് വലിയ ബഹുമാനവും സ്നേഹവുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതി, അത് ചില കാര്യങ്ങളിൽ അതിലൂടെ മനുഷ്യർ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ചെറിയ തെറ്റുകളായിരിക്കാം വന്നത്. എന്ത് തെറ്റാണ്, എത്ര മൈനർ തെറ്റാണെങ്കിലും അത് വിശുദ്ധീകരിക്കപ്പെട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ നീതി കൊണ്ട് ഇദ്ദേഹത്തിന് മറ്റു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടത്. അതെങ്ങനെയാണ്, 300 അത് പറഞ്ഞാൽ നൂറ്റാണ്ടുകളാണ് അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടത്. എത്ര തെറ്റുകൾക്കാണ്? 3 തെറ്റുകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പോപ്പ്, ഏറ്റവും വിശുദ്ധമായിട്ടുള്ള രീതിയിൽ കത്തോലിക്ക സഭയെ നയിച്ചുകൊണ്ടിരുന്ന ഒരു പോപ്പ് സഭയുടെ രക്ഷയ്ക്ക് വേണ്ടിയും സഭയുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്കെതിരായി വരുന്ന പാഷാണ്ഡതകൾക്കെതിരായും സഭയ്ക്കെതിരായി വരുന്ന ശത്രു സൈന്യത്തിനെതിരായും എല്ലാ രീതിയിലും പട്ടപൊരുതിയ ഒരു വ്യക്തി, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരിൽ ഒരാളായ പോപ്പ്, ഈ പോപ്പാണ് മരിച്ചു കഴിഞ്ഞ് ഈ വലിയൊരു ഇതിലൂടെ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് വിധിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളിതിൽ നോക്കുമ്പോൾ നമ്മൾ ചില വചനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അതിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വചനം ഇത്രയേ ഉള്ളൂ, വിശുദ്ധ ലൂക്ക 9:9 പറയുന്ന ഒരു വചനമാണ്. അത് 2-3 വചനങ്ങളുണ്ട് എങ്കിലും വിശുദ്ധ ലൂക്ക 9:9 പറയുന്നുണ്ട്, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതോടൊപ്പം തന്നെ വേറൊരു വചനം കൂടെ പറയുന്നുണ്ട്, അത് സങ്കീർത്തനങ്ങൾ 36:6. അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ്, കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. പക്ഷേ ആദ്യത്തെ ആ ഭാഗം നമ്മൾ നോക്കിയാൽ മതി, അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഗിരിശൃംഗങ്ങൾ പോലെ നമ്മൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചിട്ട്, ജസ്റ്റിസ് ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇദ്ദേഹത്തെ വിധിക്കപ്പെടുകയാണ്. ഇദ്ദേഹം നൂറ്റാണ്ടുകൾ ഇതാവുകയാണ്. അപ്പോൾ പുണ്യവതി ചോദിക്കുകയാണ്, പുണ്യവതി എന്തുകൊണ്ടാണ് ഇതങ്ങനെയുള്ള 3 തെറ്റുകളുടെ ഭാഗമായിട്ടാണ് എനിക്കിവിടെ കിടക്കേണ്ടി വരുന്നത്? അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ദൈവത്തിന് പോപ്പെന്നോ ദൈവത്തിന് സാധാരണക്കാരനെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തിന് എല്ലാവരും ഒരേ പോലെയാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ താലന്ത് ലഭിക്കുന്നവർക്ക്, ഏറ്റവും കൂടുതൽ സ്വർണനാണയം ലഭിക്കുന്നവർക്ക് അത് എത്രത്തോളം ഇരട്ടിയായി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുന്നത് നല്ലതാണ്. അത് ഒരിക്കലും ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല. ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരെണ്ണം ദൈവമേ അങ്ങ് വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്ത ശേഖരിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ആ സമയത്ത് ഫലം പോവില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം പോപ്പ് പറയുകയാണ്, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇത് സാധാരണക്കാർക്കും ലോകമെങ്ങുമുള്ള സകല മക്കൾക്കും മനസ്സിലാകാൻ വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. പോപ്പിൻ്റെ കാര്യമാണെങ്കിലും ഒരു മാർപ്പാപ്പയാണേലും ഒരു സാധാരണക്കാരനാണേലും ഞാൻ ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് നൽകുന്ന ശിക്ഷ, അവർക്ക് നൽകുന്ന ശിക്ഷയുടെ കാര്യത്തിൽ അതിനും ഒരു വ്യത്യാസമുണ്ട്. എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും, പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. ജ്ഞാനം 6:6. ഇപ്പോൾ ഒരു സാധാരണക്കാരനാണ് ഈ 3 തെറ്റ് ചെയ്തതെങ്കിൽ എളുപ്പത്തിൽ ദൈവത്തിന് ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ ഒക്കെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടില്ല. പ്രബലർക്ക് അവർ ഇത്രയും, കാരണം അവർക്ക് ലഭിച്ച അധികാരം
ഈ ഒരു പോ മാർപ്പാപ്പയാകുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഭരണാധിപനാകുക എന്നുള്ളതാണ്. നമ്മൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ വൈദികർക്കും ബിഷപ്പുമാരെ നമ്മൾ പറയുന്നില്ല, അത് അവർക്ക് അറിയുമായിരിക്കും. വൈദികർക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈദികൻ ഒരു ഇടവകയുടെ നാഥനായിരിക്കുമ്പോൾ ആ വൈദികൻ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രം അല്ല അധികാരി, അവിടെയുള്ള സകല മറ്റ് നാനാജാതി മതസ്ഥർക്കും സകലർക്കും എല്ലാവർക്കും അതി അതി എല്ലാവരുടെയും തലവൻ ആരാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും മേലധികാരമുള്ള ആളാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈദികനാണ്. വൈദികന് ആ അധികാരമുണ്ട്. വൈദികർക്ക് വൈദികരുടെ പവർ അറിയുന്നില്ല. അവർ നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ മേലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരിതാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാർപ്പാപ്പയ്ക്ക് കൊടുക്കുന്ന അധികാരം എന്താ? ലോകത്തിൻ്റെ മുഴുവൻ. മറ്റുള്ളവരെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേണ്ട, ഇത് ദൈവം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ആരും പ്രത്യേകിച്ച് ഒരിതുമില്ല. അപ്പോൾ അദ്ദേഹം ഈ ഒരു വിശുദ്ധനായിട്ടുള്ള വിശുദ്ധിയോടുകൂടെ ജീവിച്ച 18 വർഷത്തോളം അദ്ദേഹം മാർപ്പാപ്പയായിട്ട് അദ്ദേഹം ഇതിലിരുന്നതാണ്, അധികാരത്തിലിരുന്നതാണ്. 18 വർഷവും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇനി ഇതിലെ ചില കാര്യങ്ങൾ ഇദ്ദേഹം ഈ സഹോദരിയോട് ഈ വിശുദ്ധയോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യം പറയുന്നൊരു കാര്യം, ഹി താങ്ക്ഡ് ഹർ ഫോർ ഹർ പ്രേയേഴ്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. തൻ്റെ ജീവിതകാലത്ത് താനൊരു പോപ്പായിരുന്ന സമയത്ത് ഈ വിശുദ്ധ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ സ്വല്പം കുഴപ്പത്തിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കറിയാം വിശുദ്ധരുടെ എല്ലാ ഒരു ജീവിതം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടൻ തന്നെ ഇവർക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഒരു ഒരു ഗ്രൂപ്പായിട്ട് ഇല്ലെങ്കിൽ ഒരു സമൂഹം സന്യാസ സമൂഹമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവർക്ക് വേണ്ടി ശക്തമായിട്ട് പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് ഉപവസിച്ചും കഠിനമായിട്ടുള്ള പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തും പരിശുദ്ധ കുർബാന അർപ്പിച്ചും അവർ ജപമാല ചൊല്ലിയും ഒക്കെ ശക്തമായി പ്രാർത്ഥിക്കും. അതാണ് അവരുടെ ഒരിത്. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തെ ഉറപ്പായിട്ടും നിത്യസ്വർഗത്തിലേക്ക് എളുപ്പം കയറ്റിവിട്ടിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വന്ന് കേഴുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം ഭയങ്കര പ്രശ്നമാണ്, നൂറ്റാണ്ടുകൾ ഞാൻ തീയിൽ കിടക്കേണ്ടി വരും. അതും സാധാരണ തീയല്ല, കഠിനമായിട്ടുള്ള തീയിൽ. പ്രവിടരെ നമ്മളിത് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ പാദ്രി പിയോ തൻ്റെ സഹ മറ്റേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഫ്രയേഴ്സിൻ്റെ അടുത്ത്, മറ്റു വൈദികരുടെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദേഴ്സിൻ്റെ അടുത്ത് ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരുന്ന ഒരു പോപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. പേര് അദ്ദേഹം പറയുന്നില്ല, പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ മാർപ്പാപ്പ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വൈദികരും സന്യസ്തരും ബിഷപ്പുമാരും കർദ്ദിനാൾമാരും ആ പത്രിയാർക്കുമാരും മാർപ്പാപ്പമാരൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള പീഡനമായിരിക്കും, ഏറ്റവും വലിയ പീഡനമായിരിക്കും. ശുദ്ധീകരണ സ്ഥലത്തിലെ തന്നെ ഏറ്റവും വലിയ പീഡനങ്ങൾ അവർക്കായിരിക്കും നൽകപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ പതിരപ്പിയ പുണ്യവാൻ പറയുന്നു, ലോക അവസാനം വരെ ഒരു പോപ്പ് കിടക്കുമെന്നുള്ള. അപ്പോൾ കൂടെ കേട്ട് നിന്ന ആളുകളൊക്കെ പറയുകയാണ്, അയ്യോ ഇത് ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പോൾ പതിരപ്പിയ പുണ്യവാൻ പറയുകയാണ്, അത് ശരിക്കും സങ്കടമല്ലല്ലോ, അതിൽ നമ്മൾ സന്തോഷപ്പെടുകയില്ല. കാരണം നരകത്തിൽ പതിക്കേണ്ടിയിരുന്ന ഒരു പോപ്പ് ഇല്ലെങ്കിൽ ഒരു മാർപ്പാപ്പ അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതി നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അതിനെ പ്രതി അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇത് പാദ്രപ്പിയോ പറയുന്നത്, പാദ്രപ്പിയോടെ ഏറ്റവും എന്താണ് ഇത്, പാദ്രപ്പിയോടെ ഒരു പുസ്തകമുണ്ട്, പാദ്രപ്പിയുടെ ഏറ്റവും മികച്ച സുഹൃത്തും അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുമായ പാദ്രെ അലേസിയോ പാരൻ്റെ എന്ന് പറഞ്ഞ സഹോദരൻ്റെ ആ പുസ്തകത്തിലാണ് അദ്ദേഹം ഇന്ന് ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ലോക അവസാനം വരെ ആ പോപ്പ് ശുദ്ധീകരണ സ്ഥലത്ത്
കിടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ ഇന്നസെൻ്റ് ത്രീയുടെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ പാദ്രിയുടെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി അടുത്തൊരു നമുക്ക് ചിന്തയ്ക്കൊരു വിഷയം, വിശുദ്ധ ഫ്രാൻസിസിനെ നമുക്കറിയാം, രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന അതിഭയങ്കരമായിട്ടുള്ള അത്രയും താഴെ ഒരു വിശുദ്ധനാണ്. ഫ്രാൻസിസ് പുണ്യവാന്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുരുവിനെ പോലെയും അദ്ദേഹത്തിൻ്റെ എല്ലാം ആയിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ഈ ഇന്നസെൻ്റ് തൃതീയൻ മാർപ്പാപ്പ. പക്ഷേ നോക്കൂ, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ദൈവം ഇദ്ദേഹത്തിനെ പ്രത്യക്ഷപ്പെടാൻ അനുവദിച്ചത് വേറൊരു വിശുദ്ധയുടെ അടുത്താണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. ദൈവം അനുവദിക്കുന്ന ആളുകൾ, ഇപ്പം ആ വ്യക്തിയിലോ ആ സമൂഹത്തിലോ ആ ഒരു സമൂഹത്തിലൂടെ ചെയ്തു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മാനസാന്തരങ്ങൾ ഉണ്ടാകുക. ഫ്രാൻസിസ് അസീസി പുണ്യവാനിലൂടെ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ രീതി അങ്ങനെയായിരിക്കാം. അപ്പോൾ വിശുദ്ധ ലുഡ്ഗാഡയ്ക്ക്, ലുഡ്ഗാഡിസ് അവർക്ക് അവരുടെ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് അറിയുകയും അത് അവിടെ പരക്കുകയും ആ ഒരു സമൂഹത്തിന് ചിലപ്പോൾ വലിയൊരു ഉണർവ് വേണ്ടി ഇരിക്കും, അല്ലെങ്കിൽ അവരിലൂടെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടിയിരിക്കും. അപ്പോൾ അതിലൂടെ അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ദൈവം പറയുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് തൊടുപുഴയിൽ ചിപ്പി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഒരു ചെറിയ പെൺകുട്ടിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, കോതമംഗലം ബിഷപ്പിനോ കോതമംഗലം രൂപതയുടെ ബിഷപ്പിനോ ഇല്ലെങ്കിൽ മറ്റേ വേറെ അതിൻ്റെ അപ്പുറത്തുള്ള രൂപതയുടെ ബിഷപ്പിനോ പ്രത്യക്ഷപ്പെട്ടുകൂടെ. ചിന്തിക്കാം, ദൈവത്തിൻ്റെ രീതി എൻ്റയർലി ഡിഫറെൻ്റാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനും ജനങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകളും വ്യക്തികളും നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഇത് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമുക്ക് എത്രത്തോളം ഉത്തരവാദിത്വം നമുക്ക് ലഭിക്കുന്നു അത്രത്തോളം നമ്മളിൽ നിന്ന് തിരികെ ചോദിക്കുന്നതാണ് ദൈവം. അത് പറഞ്ഞാൽ എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുവോ, എത്ര അധികം നമുക്ക് ലഭിക്കുന്നുവോ അധികം തിരികെ ആവശ്യപ്പെടും. നമുക്ക് 100 ആത്മാക്കളെ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ദൗത്യം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 ആത്മാക്കളെ തന്നെ രക്ഷപ്പെടുത്തേണ്ടി വരും. നമ്മൾ 98 രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും ഈ 2 ആത്മാക്കളെ പ്രതി നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. ഇതെല്ലാം നരകത്തിൽ പോകിയിട്ടില്ലെങ്കിൽ പറയുന്ന കാര്യമാണ് കേട്ടോ, ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത്. നമ്മൾ നരകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെങ്കിലും അറ്റ്ലീസ്റ്റ് എത്തുക എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അപ്പോൾ ഉത്തരവാദിത്തം കൂടുന്തോറും ഉയരം കൂടും. ഉയരം കൂടുന്തോറും ഒന്ന് വീണ് കഴിഞ്ഞാൽ വീഴ്ചയുടെ ആഘാതം കൂടും, പരുക്ക് ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് 3-3 തെറ്റ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പോപ്പായിട്ട് ഒരു മാർപ്പാപ്പയായിട്ട് അദ്ദേഹം ചെയ്തതിന് 100 അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന വേറൊരിത്, ഈ മാർപ്പാപ്പ അതിവിശുദ്ധനായിട്ടുള്ള ഒരു മാർപ്പാപ്പയെ പോലെ ആണ് ഉണ്ടായിരുന്നത്. എന്താണ് ഒന്നാമത്തേത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യ ഫ്രാൻസിസ്കൻ ഓർഡർ തുടങ്ങാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു മാർപ്പാപ്പയായിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തെ കരുതാം. ഇദ്ദേഹം അനുവാദം കൊടുക്കുന്നു, ഫ്രാൻസിസ് അസീസി പുണ്യവൻ അത് തുടങ്ങുന്നു. പിന്നെ അറിയാം നമ്മുടെ ഫ്രാൻസിസ്കൻ സഭയുടെ ചരിത്രവും അതുമൂലം തിരുസഭയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഒരു വലിയൊരു നന്മയ്ക്ക് തുടക്കം കുറിച്ച ഒരു മാർപ്പാപ്പയാണ് ഇദ്ദേഹം, അതിന് അനുവാദം കൊടുത്ത മാർപ്പാപ്പയാണ് ഇദ്ദേഹം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഈ ഈശോയുടെ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരം തിരുരക്തവുമായി മാറുന്നതിനെക്കുറിച്ചൊക്കെ ഡിബേറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായിട്ട് അടിവരയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി 4 ലാട്രൻ കൗൺസിൽ വിളിച്ചു കൂട്ടുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്ത മാർപ്പാപ്പയാണ്. അപ്പോൾ വിശ്വാസ ജീവിതം, അതിനെക്കുറിച്ച് നമ്മുടെ ഈശോയുടെ തിരുശരീരത്തെയും തിരക്തയും കുറിച്ച് വരുന്ന ഒരുപാട് സംശയങ്ങൾ അവിടെ അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര വിശുദ്ധനായ മാർപ്പാപ്പയാണ്. ഇനി മൂന്നാമത്തേത്, പാഷാണ്ഡതകൾ ഒരുപാട് ആ സമയത്ത് പാഷാണ്ഡതകൾ പറഞ്ഞാൽ സത്യവിശ്വാസത്തിനെതിരായിട്ട് പറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എംപറർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരു കൾട്ട് ടീമുണ്ട്. അവരെ പോലെയുള്ളവർ ചെയ്യുന്നത് പാഷാണ്ഡത. ഇനിയും ഈശോ ജനിക്കാൻ പോവുകയാണ്, ഈശോ ഇപ്പോൾ തന്നെ ഭൂമിയിലുണ്ട്, ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു,
എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ആളുകൾ, അവരുടെ ഫോൺ അവരൊരുപാട് പേരെ ഫോൺ വിളിക്കാറുണ്ട്, ഇതെല്ലാം പറയാറുണ്ട്, വീടുകളിൽ കയറി ഇറങ്ങി പറയാറുണ്ട്. ഒരുപാട് പേരെ തെറ്റായിട്ടുള്ള വഴിയിൽ മാതാവിൻ്റെ സന്ദേശമുണ്ട്, ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള സന്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരെ ഫോണിലൂടെ വിളിക്കുകയും പാവപ്പെട്ട ഒരുപാട് പേര് ഇതിൽ വീണു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ അടുത്തൊരു മാമോസ് സ്വീകരിച്ച ഒരു സഹോദരിയും സഹോദരി ഇപ്പോൾ അവരുടെ അഡിക്റ്റാണ്. ഇവരുടെ ധ്യാനം കൂടി ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ബോധ്യമായത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പാഷാണ്ഡതകളെല്ലാം ശക്തമായിട്ട് ആട്ടിയോടിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്, അതിനെ തകർത്തെറിയാൻ ശ്രമിച്ച ഒരു മാർപ്പാപ്പയാണ് ഇദ്ദേഹം. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് ഈ മുസ്ലിം അധിനിവേശ ശക്തികൾ, മുസ്ലിങ്ങൾ ഒരുപാട് കത്തോലിക്ക തിരുസഭയ്ക്കെതിരെയും നമ്മുടെ വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾക്കെതിരെയും നമ്മുടെ ക്രിസ്തീയ രാജ്യങ്ങൾക്കെതിരായിട്ടും ക്രിസ്തീയർക്കെതിരായിട്ടും ഒരുപാട് യുദ്ധങ്ങളും ക്രൂരമായിട്ടുള്ളവ സംഘടിപ്പിച്ചു. അപ്പോൾ അതിനെ എതിർക്കാൻ, അതിനെ പുറകോട്ടാക്കാൻ, അതിനെ തകർക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ഗുണങ്ങളുള്ള വ്യക്തി ഉറപ്പായിട്ടും നമുക്കറിയാം ഒരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരിക്കണം. പ്രാർത്ഥിക്കാതെ അദ്ദേഹത്തിന് എന്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ പ്രിയപ്പെട്ട മാർപ്പാപ്പ. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് തെറ്റ്, മൂന്ന് പാപം, മൂന്ന് പാപം ദൈവം എല്ലാം കണ്ടു. അതിൽ ഏറ്റവും നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെതിരായിട്ട് ജഡ്ജ്മെൻ്റ് നടക്കുമ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും സംസാരിച്ചു കൊടുക്കുമ്പോൾ അവിടെ അതാ ഒരാൾ കയറി വരുന്നു, വേറെ ആരുമല്ല പരിശുദ്ധ അമ്മ. അമ്മ വന്ന് പറഞ്ഞു, മോനെ ഇതാണ് കാര്യം. ഓക്കെ അമ്മേ, നോ പ്രോബ്ലം, ഈശോ പറഞ്ഞു. അമ്മ ഈ ഇതിന് ഈ നേടിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ ലേഡി എനിക്ക് വേണ്ടി, അമ്മ എനിക്ക് വേണ്ടി ഇത് നേടിത്തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പരിശുദ്ധ അമ്മ, അതെൻ്റെ പാപങ്ങൾക്കെല്ലാം മോചനം ലഭിച്ചു, പക്ഷേ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് ഭയങ്കരമായിട്ട് കിടക്കേണ്ടി വരും. നോക്കിയാൽ കാണാം, വിശുദ്ധരായിട്ടുള്ളവർ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടുവരും. പരിശുദ്ധ അമ്മയെ പ്രതി ജീവിച്ച ആളുകൾക്കെല്ലാവർക്കും അവരുടെ അന്ത്യസമയത്ത് അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത്, വിധിയുടെ സമയത്ത് പരിശുദ്ധ അമ്മ ഇടപെടുകയും സ്വർഗീയ മാലാകമാരും വിശുദ്ധരും ഇടപെടുകയും ചെയ്യുന്നത് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഇദ്ദേഹത്തിന് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് എഴുതിയത്, ഇതിപ്പോൾ ഈ ലുഡ്ഗേഡ ഇത് ഈ ഈ വിശുദ്ധ പറഞ്ഞത്, ഈ വിശുദ്ധ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി എടുത്തിരിക്കുന്നത് തോമസ് ഡെ കാൻറ്റംപ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ലുഡ്ഗേഡയുടെ ജീവിത സമയത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സത്യസന്ധമായിട്ട് മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ എഴുതുള്ളൂ. അപ്പോൾ ഇതൊന്നും കള്ളത്തരമല്ല. അപ്പോൾ അവർക്ക് തന്നെ ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല, എങ്ങനെ ഈ വിശുദ്ധനായിട്ടുള്ള പോപ്പ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ ഞാൻ അടിക്കടി എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മാർപ്പാപ്പ മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പത്രിയാർക്കിൻ്റെ, ഒരു കർദിനാള്, ഒരു ബിഷപ്പ്, ഇവരെ ഒരു ഒരു വൈദികൻ, ഒരു ഉന്നത ഒരു കന്യാസ്ത്രീ, ഒരു സുപ്പീരിയർ, മദർ സുപ്പീരിയർ, കോൺഗ്രഗേഷൻ്റെ ഹെഡ്, ഇങ്ങനെ പല ഇതിൻ്റെയും ഹെഡായിരിക്കുന്ന ആൾക്കാർ, ഇവരുടെ തലവന്മാരും അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഇല്ലേ, പലതിൻ്റെയും ഹൈ പൊസിഷനിലിരിക്കുന്നവർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പദവിയിലിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നവരോട് കൂടുതൽ ചോദിക്കപ്പെടും. അപ്പോൾ ഇവരുടെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ കഠിനമായിട്ടുള്ള ശിക്ഷയിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ തിരുസഭയുടെ അവസ്ഥയും നമ്മുടെ പിതാക്കന്മാരുടെയും നമ്മുടെ വൈദികരുടെയൊക്കെ അവസ്ഥ ഒന്ന് നോക്കാം. ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രകടനങ്ങളും ഇവിടുത്തെ ഓരോ പാർട്ടികൾ പ്രകടനം വിളിക്കുന്ന പോലെ പ്രകടനങ്ങളും, അപ്പോൾ അവരുടെയൊക്കെ അവരേത് വഴിക്കാണ് സഞ്ചരിക്കും, അവരേത് വഴിക്കാണ് നയിക്കപ്പെടുന്നതെന്നൊക്കെ നോക്കാം. ഇവരിൽ ആർക്കെങ്കിലും ഒക്കെ കർത്താവിൻ്റെ വിളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അനുഭവങ്ങൾ? നമ്മൾ പെർഫെക്റ്റായിട്ട് പറയല്ല പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈ പൗരോഹിത്യം എന്നുള്ളത് ഒരു വലിയ വിളിയാണ്. അതിന് നമ്മൾ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ കാര്യങ്ങൾ സകലതും ചെയ്യണം, ഒന്നുപോലും പോരുത്, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷയായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ ഒരു പ്രത്യേക ഇന്നത്തെ സെഷൻ വളരെ ചെറിയൊരു സെഷനാണ്.
അത് പക്ഷേ ഇതെല്ലാവരെയും ചിന്തിപ്പിക്കാനുള്ള ഒരിതാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രണ്ട് മൂന്ന് വചനഭാഗങ്ങൾ ലൂക്കോസിലൂക്ക 9:9 പറയുന്നുണ്ട്, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ലൂക്ക 9:9. അതിന് ഇനി അടുത്തത് പറയുന്നുണ്ട്, ജ്ഞാനം മാറാറ് എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും, പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. സാധാരണക്കാരന് കൃപ കൊണ്ട് മാപ്പ് ലഭിക്കും, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പ് ലഭിക്കും. പക്ഷേ പ്രബലർ വലിയ പൊസിഷനിലിരിക്കുന്നവർ കഠിനമായിട്ട് പരീക്ഷിക്കപ്പെടും. അവർ ഇതിൽ ശുദ്ധീകരണ സ്ഥലത്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള പീഡകളിലൂടെ അവർ കടന്നു പോകും. ഇനി അടുത്തത് പറയുകയാണ് സങ്കീർത്തനം 36:6, അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ്, കർത്താവെയും മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 36:6. ദൈവത്തെ, നമുക്ക് ഇങ്ങനെയുള്ള പൊസിഷനിലുള്ള വലിയ പൊസിഷനിലുള്ള ആളുകൾക്ക് നമ്മുടെ മാർപ്പാപ്പ, നമ്മുടെ പാത്രിയാർക്ക്മാർ, കർദിനാൾമാർ, ആർച്ച് ബിഷപ്പുമാർ, ബിഷപ്പുമാർ, നമ്മുടെ കോൺഗ്രഗേഷൻ്റെ സഭ പല, ഇപ്പോൾ CMA പോലെയുള്ളത്, OCD പോലെയുള്ളത്, കർമ്മലീത്ത പോലെ, മറ്റേ ഫ്രാൻസിസ് ഒക്കെ ഇതുപോലെയുള്ളത്, ഡൊമിനിക്കൻ, ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ആരാണ് തലവന്മാർ? നമ്മുടെ കുടുംബത്തിൽ തന്നെ പല ആളുകളും പല ഹൗസിൻ്റെ ഹെഡാണ്, പല ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആ ഭാഗത്തിൻ്റെ ചുമതലയുള്ളവരാണ്. ഇങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് ഈ തെറ്റിലൊന്നും പെടാതെ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശ്വാസം ഭയങ്കര തകർന്ന തരിപ്പണമായിരിക്കുന്ന, വിശ്വാസത്തെക്കുറിച്ച് ബോധ്യങ്ങളും മൂല്യങ്ങളും എല്ലാം തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിവരെ വിശുദ്ധിയിൽ, കാരണം നമുക്ക് പരിശുദ്ധ കൂദാശകൾ ലഭിക്കണമെങ്കിലും നമുക്കെല്ലാം എല്ലാം വിശ്വാസത്തിൻ്റെ ആ പരിപൂർണതയിൽ നമുക്ക് ജീവിക്കണമെങ്കിലും ഇവർ വിശുദ്ധിയിൽ ജീവിക്കണം. അപ്പോൾ ഇവരെ നമ്മൾ ആരും പരസ്യമായിട്ട് അപമാനിക്കാതിരിക്കാം. അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ പരസ്യമായിട്ട് അപമാനിക്കാതിരിക്കാം. അവരോട് മാന്യമായിട്ട് നമുക്ക് നേരിട്ട് പറയാം, അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയേഴ്സിനെ നമുക്ക് അറിയിക്കേണ്ടത് അറിയിക്കാം. ഈ പരസ്യമായിട്ട് ഇതാവും തോറും കുറേ പേര് വിശ്വാസത്തിൽ നിന്ന് വീണു പോവുകയാണ്. അവർക്ക് വെറുപ്പ് തോന്നുകയാണ്, ഉതപ്പ് തോന്നുകയാണ്, വിശ്വം പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, അങ്ങനെയുള്ള അങ്ങനെയൊന്നും ആവരുത് പ്രിയപ്പെട്ടവരെ. അഭിഷിക്തനെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് മാന്യമായിട്ട് പറയാം, എന്തുണ്ടെങ്കിലും മാന്യമായിട്ട് പറയാം. അതിനുള്ള നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അത് ഈ നാട്ടിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന നാട്ടിലാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ. കള്ളത്തരത്തിലൂടെ നമുക്ക് ആരെയും രക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കൂടെയുള്ളവർ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, കള്ളത്തരത്തിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിനും നമ്മൾ കിടക്കേണ്ടി വരും ശുദ്ധീകരണ സ്ഥലത്ത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവരെ പോലെയുള്ള വിശുദ്ധരപ്പോൾ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധയോട് പറഞ്ഞ ഫസ്റ്റ് കാര്യം എന്താണ്? താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രേയേഴ്സ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് എല്ലാത്തിനും നന്ദിയുണ്ട്. അപ്പോൾ അതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ, നമ്മുടെ കേരളത്തിൽ തന്നെ വചനപ്രഘോഷണവുമായിട്ട് മുന്നോട്ട് വന്ന ഒരുപാട് വചനം നമുക്ക് നന്നായിട്ട് വെളിപ്പെടുത്തി തരുന്ന വൈദികർ, ഡെലിവറൻസ് മേഖലയിൽ നമ്മളെ ഒരുപാട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന വൈദികർ, ദുഷ്ടാരൂപിയെ തകർത്ത് തരിപ്പണം അതിൻ്റേതായിട്ടുള്ള ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിന് 100,000 കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് കൺവെൻഷനിലൂടെയും എല്ലാം വചനപ്രഘോഷണം നടത്തുന്ന വൈദികർ, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള വട്ടാലച്ചനെ പോലെയുള്ള അവർ തുടങ്ങിയിട്ടുള്ള പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, ബിനോയച്ചനും വട്ടാലച്ചനും ഒക്കെ ചേർന്ന് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ളതിൽ വിശുദ്ധരായിട്ടുള്ളവരെ ഇതാ വേണ്ടി പ്രിയപ്പെട്ടവരെ. എൻ്റെ ഒരു ദിവസത്തെ ബസ് യാത്രയിൽ ഞാനൊരു മകനെ കണ്ടെത്തി ഇവരോട് സംസാരിക്കുകയായിരുന്നു. ഇത് PDM പഠിക്കുന്നതാണ്, കുറുവിലങ്ങാട് ഉള്ളതാണ്. ഞാൻ ശരിക്കും അതിശയപ്പെട്ടു പോയി. ഒരു സീനിയറായിട്ടുള്ള, ഒരു വർഷങ്ങളായിട്ട് ബോധ്യമുള്ള ഒരു വൈദികൻ, അല്ലെങ്കിൽ വൈദികർക്ക് പോലും ഇല്ലാത്ത ചിന്തകളും, വലിയ ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ആ കാര്യത്തെക്കുറിച്ച് ആ മകൻ്റെ അഭിപ്രായം തുറന്ന് പറയാനുമുള്ള ഒരിത് ആ മകനിൽ കണ്ടു. അപ്പം അങ്ങനെയുള്ള പഠനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനും, അങ്ങനെയുള്ള ആ സംഭവങ്ങൾ നിലനിർത്താനും, അങ്ങനെ കൂടുതൽ വിശുദ്ധരായവർ വൈദ്യവൃത്തിയിലേക്കും ഇതിലൊക്കെ വരാനും നമുക്കൊരുപാട് വിശുദ്ധിയുടെ മേഖലയിൽ പരിപൂർണരായി ജീവിക്കാൻ കഴിയുന്നതിന്, നമുക്കറിയാം നമ്മളുടെ ജീവിതം അവസാനം എൻ്റെ ഇപ്പോൾ എങ്ങനെയായിരിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷകൻ 5:48 പറയുന്ന പോലെ, നിങ്ങളുടെ സ്വർഗസ്വാപിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ, പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ. ഇതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം.
അപ്പോൾ നമ്മളുടെ പരിപൂർണ്ണ നമ്മൾ പരിപൂർണമായിട്ടില്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും. നമ്മൾ പറഞ്ഞു നരകത്തെക്കുറിച്ച് നമ്മൾ പറയാത്ത വേറെ ഒന്നും ഉണ്ടല്ല. അപ്പോൾ നമ്മൾ ശുദ്ധീകര ആത്മാക്കളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ആത്മാ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയെങ്കിലും എത്തി എന്ന് നമ്മൾ വിചാരിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ വരെ നമുക്കറിയാം, ഒരു വലിയ ഉയരത്തു നിന്ന് വീഴുമ്പോൾ അതിൻ്റെ ആഘാതം വലുതായി കൂടുതലായിരിക്കും. അപ്പോൾ ഒരാൾക്ക് വലിയ ഉത്തരവാദിത്തമാണെന്നുണ്ടെങ്കിൽ ഒരു അതിൻ്റെ അതിൽ അവർ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ അതിഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവർക്കെല്ലാം വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പമാർ നമുക്കുള്ള വിശുദ്ധരായിട്ടുള്ള മാർപ്പാപ്പമാർ ഇതായിട്ടുള്ള കടന്നു പോയിട്ടുള്ള നാളുകളാണ്. ഈ നമ്മളിതിനു മുമ്പുള്ള മാർപ്പാപ്പമാരൊക്കെ വളരെ വിശുദ്ധന്മാരായിട്ട് ജീവിച്ചവരാണ്. അപ്പോൾ നമ്മൾ മാർപ്പാപ്പ ഇല്ലേല് കർദ്ദിനാൾമാർ പാത്രിയാർക്ക്മാർ ആർച്ച് ബിഷപ്പ് ബിഷപ്പ് വൈദികർ സന്യസ്തർ സിസ്റ്റേഴ്സ് നൺസ് നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കൂടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ പ്രവൃത്തികൾ അവർ വിശ്വാസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പോപ്പ് ഇന്നസെൻ്റ് ത്രീ ചെയ്തതുപോലെ പാഷാണ്ഡത്തെ എതിർക്കുന്നതിനും പെമ്പ്രോ ഇമ്മാനുവൽ പോലെയുള്ളവരെ എതിർക്കുന്നതിനും അതിനെ ഘോരഘോരമായിട്ട് അതിലെ അതിനെ വിളിച്ചു പറയുന്നതിനും വിശ്വാസത്തിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ പറയുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു വൈദികനാണെങ്കിലും അത് തെറ്റാണെന്ന് പറയുന്നതിനും ജനങ്ങളുടെ അടുത്ത് അത് ഫോളോ ചെയ്യരുതെന്ന് പറയുന്നതിനും യേശു ഏകരക്ഷകനാണെന്ന് സകലരുടെ അടുത്തും പറയുന്നതിനും അതിൽ കോംപ്രമൈസ് ചെയ്യുന്നവരുടെ അടുത്ത് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ അത് തെറ്റാണെന്ന് പറയുന്നതിനും അതിന് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ എതിർക്കപ്പെടുകയാണ്, അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ ശക്തമായി നടപടിയെടുക്കുന്നതിനും യോഗ പോലെയുള്ള ദുരാചാരങ്ങൾ ചെയ്യുന്ന വൈദികരെ യോഗ ധ്യാനങ്ങൾ നടത്തുന്ന വൈദികരെ അതിൽ നിന്ന് വിലക്കുന്നതിനും തിരുസഭയുടെ വിശ്വാസങ്ങൾക്കെതിരായി ചെയ്യുന്ന എല്ലാ കാര്യം ഇതിനെല്ലാം എതിരായിട്ട് ഇവർ ശക്തമായി പ്രതികരിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഇവർക്കെല്ലാവർക്കും ശക്തി ലഭിക്കുന്നതിനും ഇവർക്ക് വിശുദ്ധിയും ബോധ്യവും ബോധ്യം ഇതുണ്ടാവുന്നതിനും വേണ്ടി ബോധ്യമുണ്ടായി മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നയിക്കുന്നതിനും ഒടുവിൽ നിത്യരക്ഷയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നതിനും വേണ്ടി നമുക്ക് ഇവർക്കെല്ലാം വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ ഇവരുടെ എല്ലാം ആത്മാവ് വളരെ കഠിനമായിട്ട് പിടകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ദൈവം ഈ ഒരു കാര്യം പറയാനാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നത്. നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാലേലൂയ. ആവേ മരിയ.